എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആർട്ടിക്കിളുകൾ ഒന്നാണ് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ടീച്ചർമാരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ, ടീച്ചർമാരിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകരിലുണ്ടാകുന്ന ഒരു പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകുന്ന അധ്യാപകരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുന്നത്. രണ്ട്, ഒരു പ്രധാനപ്പെട്ട ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ധോളപ്പുഴ. ബിസി 1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ബിസി 1500 മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട നാഗരിക പട്ടണം തന്നെയായിരുന്നു ധോളപ്പുഴ. ധോളപ്പുഴ ഇന്ത്യയുടെ 40th വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് യുനെസ്കോ അംഗീകരിക്കുകയും ചെയ്തു. 26th, അതായത് ഈ കഴിഞ്ഞ ജൂലൈ 26th ഡെയിലി ന്യൂസ് അനാലിസിസ് വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വീഡിയോയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിംഗ് എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് നോക്കാൻ അറിയാൻ സാധിക്കും. ഇതിന് അതിന്റെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ധോളപ്പുഴ ഇൻ ഗുജറാത്ത് ഓൺ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. ധോളപ്പുഴ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് ഹാരപ്പൻ ഇറ സിറ്റി ഹാസ് ബീൻ നെയ്മഡ് ഇൻ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഇറ്റ് ഈസ് ദ 40th നമ്പർ ഇൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ നാൽപ്പതാമത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റുകൾ അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ 40th ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സൈറ്റാണ് അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ധോളപ്പുഴ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സൈറ്റ് ഹാസ് ബീൻ ഓൺ യുനെസ്കോസ് ടെന്റേറ്റീവ് ലിസ്റ്റ് സിൻസ് 2014. 2014 മുതൽ ഇന്ത്യയുടെ ടെന്റേറ്റീവ് അല്ലെങ്കിൽ യുനെസ്കോയുടെ ടെന്റേറ്റീവ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2021 ഇറ്റ് ബിക്കെയിം എ പാർട്ട് ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. ധോളപ്പുഴ ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ കച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1968 ബൈ ആർക്കിയോളജിസ്റ്റ് ജഗത്പതി ജോഷി. ഇത് ഒരു പ്രിലിമിനറിക്കോ അല്ലെങ്കിൽ PSC IBPS പോലുള്ള പരീക്ഷകളിൽ പലപ്പോഴും ജനറൽ സ്റ്റഡി, ജനറൽ നോളജ് എന്ന തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകളാണ് ഈ പോയിന്റുകളെല്ലാം തന്നെ. ധോളപ്പുഴ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ് ഒരു ചോദ്യമാണ്. വേറെ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ. ഇത് കണ്ടെത്തിയ വർഷം 1968 ആരാണ്? ജഗത്പതി ജോഷിയാണ് ഇത് കണ്ടെത്തിയത്. ആഫ്റ്റർ മോഹൻജോദാരോ ഗൻവരിജ് വാല ഹാരപ്പ ഇൻ പാകിസ്ഥാൻ, രാഖിഗർഹി ഇൻ ഗുജറാത്ത്, ഹരിയാന ഇൻ ഇന്ത്യ, ധോളപ്പുഴ ഇസ് ദ 6th ലാർജസ്റ്റ് മെട്രോപോളിസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നമ്മൾ ഓർഡർ ആയിട്ട് എടുത്തു നോക്കിയാൽ മോഹൻജോദാരോ, ഗൻവരി വാല, ഹാരപ്പ, രാഖിഗർഹി ആൻഡ് ധോളപ്പുഴ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ധോളപ്പുഴ ഇന്ത്യയിലെ 6th അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ 6th വലിയ നഗരമാണ് എന്ന് തന്നെയാണ് വസ്തുത. ധോളപ്പുഴ വാസ് എ കൊമേഴ്സ്യൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഹബ് ഫോർ അബൌട്ട് 1500 years ബിഫോർ ഇറ്റ്സ് ഡിക്ലൈൻ. ധോളപ്പുഴ വാസ് എ ഹബ് ഓഫ് കോപ്പർ ആൻഡ് മെറ്റലർജി. ഇങ്ങനെയുള്ള ചിലപ്പോൾ പോയിന്റ് വൈസ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ UPSC പ്രിലിംസിനൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇത് എവിടെയാണ് കാണപ്പെടുന്നത്, പാകിസ്ഥാനിലാണെന്നോ അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ചില പോയിന്റുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നത്, ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലാണ്. ഇത് കണ്ടെത്തിയ വർഷം 1968 ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും മെറ്റലർജി അല്ലെങ്കിൽ കോപ്പർ മെറ്റലർജി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹബ്ബായിരുന്നു ധോളപ്പുഴ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്, പലപ്പോഴും ഇവിടെ നിന്ന് ധോളപ്പുഴയിൽ നിന്ന് ഇപ്പോഴത്തെ രാജസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ഒമാൻ അതുപോലെ തന്നെ എന്താണ് നിന്നൊക്കെ എന്താണ് ഈ മെറ്റൽ ഈ ഓറുകൾ കൊണ്ട് അല്ലെങ്കിൽ അയിരുകൾ അല്ലെങ്കിൽ ചെമ്പിന്റെ അയിരുകൾ കൊണ്ടുവരികയും ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഹബ്ബ് തന്നെയായിരുന്നു ധോളപ്പുഴ എന്ന് പറയാൻ പറ്റും. അതായത് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ്, ഇന്നത്തെ പോലെ പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബ് തന്നെയായിരുന്നു ധോളപ്പുഴ. പല സ്ഥലങ്ങളിൽ നിന്നും ദേ യൂഷ്വലി സോഴ്സ്ഡ് കോപ്പർ അയോൺ, കോപ്പർ ഓർ, ആൻഡ് ദേ എക്സ്പോർട്ടഡ് വേരിയസ് ഫിനിഷ് പ്രൊഡക്ട്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദിസ് വേൾഡ്. രാജ്യത്തിന്റെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ ഈ പ്രൊഡക്റ്റുകൾ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നത് ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ എ ഹബ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ജുവലറി മെയ്ഡ് ഓഫ് ഷെൽസ്. അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയാം ഒരു ഇറ്റ് വാസ് വെരി ക്ലോസ് ടു അറേബ്യൻ സീ.
അതുപോലെ തന്നെ പലപ്പോഴും എന്താണ് അത് അവിടെ നിന്ന് ലഭിക്കുന്നതും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടുള്ള അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും പവിഴം കൊണ്ടുമുള്ള ജുവല്ലറീസ്, അതായത് ആഭരണ നിർമ്മാണത്തിൽ വളരെയധികം പേര് കേട്ട ഒരു പ്രദേശം തന്നെയായിരുന്നു ധോളവീര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റീജിയൻ എന്തായിരുന്നു, നമ്മളുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, രാജസ്ഥാൻ, ഒമാൻ, UAE തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ചെമ്പിന്റെ അയിരുകൾ കളക്ട് ചെയ്യുകയും അത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മറ്റു സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിരുന്നു ധോളവീര എന്ന് പറയുന്നത്. രണ്ട്, ഇറ്റ് വാസ് എ ഹബ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ജുവലറി, മുത്തുകൾ, പവിഴങ്ങൾ പോലുള്ള വിലയേറിയ കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ ഷെല്ലുകൾ കൊണ്ട് ആഭരണ നിർമ്മാണവും ഈ ധോളവീരയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. അതുപോലെ തന്നെ പറയാം, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ മോഹൻജോദാരോ, ഗൻവേരി വാല, ഹരപ്പ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ റീജിയൻസിന്റെ ഒരു ചെയിനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വലിയ സിറ്റികളിൽ ആറാമത്തേതായിരുന്നു ധോളവീര എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫ്രം 2000 BC ധോളവീര എൻറ്റർഡ് എ ഫേസ് ഓഫ് സിവിയർ എറിഡിറ്റി ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റിവേഴ്സ് ലൈക്ക് സരസ്വതി ഡ്രൈയിങ് അപ്പ്. ബിക്കോസ് ഓഫ് ഡ്രൈവ് ലൈക്ക് സിറ്റുവേഷൻ, പീപ്പിൾ സ്റ്റാർട്ടഡ് മൈഗ്രേറ്റിംഗ് ടുവേർഡ്സ് ഗാഞ്ചസ് വാലി, ടുവേർഡ്സ് സൗത്ത് ഗുജറാത്ത് ആൻഡ് ഫർദർ ബിയോണ്ട് മഹാരാഷ്ട്ര. പല ഇത്തരത്തിലുള്ള ഏതാണ് വെതർ എക്സ്ട്രീം വെതറിന്റെ ഒരു റിസൾട്ടിലാണ് പല ആളുകളും സൗത്ത് ബ്ലോക്കിലേക്കും അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്ന് ദക്ഷിണ ഭാഗത്തേക്കും അല്ലെങ്കിൽ ഗംഗാ നദീ തടങ്ങളിലേക്കും ഒക്കെ ആളുകൾ താമസം മാറി മാറി പോയിട്ടുണ്ടാവാം. അത്തരത്തിൽ പിൽക്കാലത്ത് നാശം വന്ന അല്ലെങ്കിൽ നശിച്ചു പോയ ഒരു മഹാനാഗരികതയാണ് ധോളവീര എന്ന് പറയപ്പെടുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ടുമൂന്ന് പോയിന്റുകളുണ്ട്. ഒന്ന്, 1968 ആർക്കിയോളജിസ്റ്റ് ജഗത് പതി ജോഷിയാണ് ഈ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഈ ധോളവീര എന്ന ഒരു റീജിയൻ കണ്ടെത്തിയത്. ധോളവീര ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആറാമത് വലിയ നഗരമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ കോപ്പർ മെറ്റലർജിക്ക് പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു ധോളവീര. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും UAE, ഒമാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്നത്തെ രാജസ്ഥാനിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അയിരുകൾ ഇമ്പോർട്ട് ചെയ്യുകയും ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹബ്ബായിരുന്നു ധോളവീര. അതുപോലെ തന്നെ വിലയേറിയ മുത്തുകൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും ആഭരണങ്ങൾ ഒരുക്കുന്നതിലും വൈദഗ്ധ്യമുള്ള ഒരു ജനതയായിരുന്നു ധോളവീരയിലുണ്ടായിരുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ദ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, മൾട്ടി ലെയർഡ് ഡിഫൻസീവ് മെക്കാനിസം, എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് സ്റ്റോൺ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് സ്പെഷ്യൽ ബറിയർ സ്ട്രക്ചേഴ്സ് ആർ സം ഓഫ് ദ യുണീക് ആസ്പെക്ട്സ് ഓഫ് ധോളവീര. ധോളവീര ഹൗസസ് കാസ്കേഡിംഗ് സീരീസ് ഓഫ് വാട്ടർ റിസർവോയർസ് ബിലീവ് ടു ബി എ പാർട്ട് ഓഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. നമ്മളുടെ പുതു തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ധോളവീര എന്ന് പറയുന്നത്. ബിക്കോസ് ദേ മെയ്ഡ് കൈൻഡ് ഓഫ് ഹാർവെസ്റ്റിംഗ് വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഇൻ ദെയർ റെസിഡൻഷ്യൽ ഏരിയാസ് ആൻഡ് വിച്ച് കുഡ്. അതുകൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും ഒരു എന്താണ് ഒരു മോഡൽ സിസ്റ്റമായിട്ട് വേണമെങ്കിൽ ആധുനിക തലമുറകൾക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് അവരുടെ ഗൃഹനിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ധോളവീര ഹാസ് എ ഫോർട്ടിഫൈഡ് സിറ്റാഡൽ, എ മിഡിൽ ടൗൺ ആൻഡ് എ ലോവർ ടൗൺ വിത്ത് വോൾസ് മെയ്ഡ് ഓഫ് സാൻഡ്സ്റ്റോൺ, ലൈം സ്റ്റോൺ ഇൻസ്റ്റെഡ് ഓഫ് മഡ് ബ്രിക് ഓർ ഇൻ ദ ആസ് ഇൻ ദ ഹാരപ്പൻ സൈറ്റ്സ്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഹാരപ്പൻ റീജിയൻ, അതായത് നമുക്ക് വേണമെങ്കിൽ ഹാരപ്പൻ റീജിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽ ആയിരുന്നു മഡ് അല്ലെങ്കിൽ ചുട്ടെടുത്ത അല്ലെങ്കിൽ ഇഷ്ടികകൾ കൊണ്ടുള്ള നിർമ്മാണം വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഹാരപ്പൻ സൈറ്റുകളിൽ ദേ യൂഷ്വലി യൂസ്ഡ് മഡ് ബ്രിക്സ് ഇൻ ദർ കൺസ്ട്രക്ഷൻ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ധോളവീര ദേ യൂസ്ഡ് സാൻഡ്സ്റ്റോൺ ഓർ ലൈം സ്റ്റോൺസ് ടു കൺസ്ട്രക്ട് ദെയർ ഹൗസസ്. ഇത് പലപ്പോഴും ഒരു ഫോർട്ടിഫൈഡ് സിറ്റാഡലായിട്ടും അല്ലെങ്കിൽ മിഡിൽ ടൗണും ലോവർ ടൗണും എന്ന രീതിയിൽ തിരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദേ മൈ ബി ഹാവിംഗ് എ കൈൻഡ് ഓഫ് വെൽ ഡിഫൈൻഡ് ഹയറാർക്കിയൽ സിസ്റ്റം ഇൻ ദെയർ സൊസൈറ്റി, അതായത് അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഇവിടെ നിന്ന് അനുമാനിക്കേണ്ട ചില കാര്യങ്ങൾ. ധോളവീര ഹാഡ് ആൻ ഇനോമസ് ഔട്ടർ ഫോർട്ടിഫിക്കേഷൻ running all over four sides
എല്ലാ തലങ്ങളിലെയും എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ എന്താണ് ഒരു വലിയ മതിൽക്കെട്ടിനകത്തായിരുന്നു ധോളപിര സ്ഥിതി ചെയ്തിരുന്നത്. എ ഫുണററി ആർക്കിടെക്ചർ ഫീച്ചറിംഗ് ടുമുലസ് ഹെമിസ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് ബുദ്ധിസ്റ്റ് സ്തൂപ ആർ യുണീക് ഫീച്ചേഴ്സ് ഓഫ് ധോളപിര. ദർ ആർ റിമെയിൻസ് ഓഫ് ടു ഓപ്പൺ എയർ സ്റ്റേഡിയംസ് ആർ എ റേഞ്ച് ഓഫ് ആർട്ടിഫാക്ട്സ് ഓഫ് കോപ്പർ ഷെൽ സ്റ്റോൺ ജുവലറി മെയ്ഡ് ഓഫ് ടെറക്കോട്ട ആൻഡ് ഐവറി ഹാഡ് ബീൻ ഫൗണ്ട് അറ്റ് ദ സൈറ്റ്. ഇതും വേണം നിങ്ങൾ ചോദിക്കാൻ, ഫിലിംസിന് ചോദിക്കാൻ സാധ്യത ഉള്ള ഒന്നാണ്. അതായത് എന്തൊക്കെയാണ് അവിടെ നിന്ന് കണ്ടത്? കോപ്പർ കണ്ടെത്തിയിട്ടുണ്ട്, ഷെൽസ് കണ്ടെത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള സ്റ്റോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ജുവല്ലറീസ് കണ്ടെത്തിയിട്ടുണ്ട്, ടെറാക്കോട്ട കൊണ്ടുള്ള ഈ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആനക്കൊമ്പുകൾ തീർത്ത ആഭരണങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, ധോളവീരയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വി വിൽ ബി ഡിസ്കസിംഗ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് ഡീറ്റെയിൽ അബൌട്ട് ഓൾ ദീസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വൺസ് വി ആർ ഗോയിങ് ത്രൂ ആർട്ട് ആൻഡ് കൾച്ചറൽ ക്ലാസ്സസ്. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് അബൌട്ട് ദിസ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചില ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ കറണ്ട് അഫെയർ റിലേഷനിലായിട്ടുള്ള ഒരു ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ അപ്ഡേഷൻ മാത്രമാണ് ഇന്നിപ്പോൾ നടക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു വെയ്റ്റിംഗ് ഡൗൺ ദ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജ് ടീച്ചർ. നമുക്കറിയാം പലതരത്തിലുള്ള നമുക്കൊരു എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്, എയ്ഡഡ് കോളേജുകളുണ്ട്, അൺഎയ്ഡഡ് കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജുകളുണ്ട്, ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് കോളേജുകളുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അക്കാഡമികളെ കുറിച്ചും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും നമ്മൾക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ രാജ്യത്ത് ഉള്ളതാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജസ് ഉണ്ട്. ഈ അൺഎയ്ഡഡ് കോളേജസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേണമെങ്കിൽ കുഡ് ബി ട്രീറ്റഡ് ആസ് എ സെൽഫ് ഫിനാൻസിങ് കോളേജ്. ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ദേ വിൽ ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ബട്ട് ദ സാലറി ആൻഡ് റെമ്യൂണറേഷൻസ് വിൽ ബി പെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ഫോർ ദ സെയിം. ദ മാനേജ്മെന്റ് ഈസ് ഇൻ ദ പൊസിഷൻ ടു കളക്ട് ഫീസ് ആസ് വെൽ. ഈ ഫീസ് കളക്ട് ചെയ്യുകയും ഈ ഫീസിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ കോളേജ് ഫീസിലേക്കും വരുന്ന ഫീസിൽ നിന്നും ദ ടീച്ചേഴ്സ് വിൽ ബി ഗെറ്റിംഗ് സാലറി ആസ് വെൽ. എന്നാൽ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രീ പാൻഡമിക് ഫേസിൽ നോക്കുകയാണെങ്കിലും ടീച്ചേഴ്സിന്റെ സാലറി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അല്ലെങ്കിൽ പാൻഡമിക്കിന്റെ ഫേസിൽ ഈ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ ജീവിതം വീണ്ടും ദുസ്സഹമാകുന്നു എന്നതായിരുന്നു ഈ സർവേയുടെ കണ്ടെത്തൽ. ദ പ്രീ പാൻഡമിക് ഫേസ് ദ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജ് ടീച്ചേഴ്സ് ഹാവ് റിസീവ്ഡ് ബിലോ പെർ സാലറീസ് ആൻഡ് ഹാവ് ഓൾസോ ലാക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ലൈക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആൻഡ് പെയ്ഡ് ലീവ്. പലപ്പോഴും ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന് ദേ വിൽ ബി ഗെറ്റിംഗ് എ സം ഓഫ് സാലറി ആസ് റെമ്യൂണറേഷൻ ഓർ സംതിങ് എൽസ്. ബട്ട് ദേ ആർ ലാക്കിംഗ് സർട്ടൈൻ അതർ കൈൻഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. ഹൗ ആൻഡ് വൈ? പലപ്പോഴും എന്താണ് ടീച്ചേഴ്സിന് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇൻഷുറൻസ് ഉണ്ടാവാം, EPFO ഉണ്ടാവും, അത്തരത്തിൽ നോക്കുവാണെങ്കിൽ മറ്റു തരത്തിലുള്ള ESIs ഉണ്ടാവും, ഇത്തരത്തിലുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഈ ടീച്ചേഴ്സിന് പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ പ്രീ പാൻഡമിക് ഫേസിൽ പോലും എന്താണ് കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ തന്നെ അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ ബെനിഫിറ്റുകൾ ഇല്ലാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലമായിട്ട് എടുത്തു കാണുന്നത്. എന്നാൽ പാൻഡമിക് ഫേസ് എത്തിയപ്പോഴത്തേക്ക് ഈ പ്രോബ്ലം വീണ്ടും വലുതാവുകയാണ് ഉണ്ടായത്. കാര്യം പ്രൈവറ്റ് സ്കൂൾ അൺഎയ്ഡഡ് കോളേജുകൾക്ക് ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയാസിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പാൻഡമിക് ഫേസിൽ ദെയർ റവന്യൂ വെന്റ് ഡൗൺ ആൻഡ് ഹെൻസ് ദി ടീച്ചേഴ്സ് സാലറി ഓൾസോ വെന്റ് ഡൗൺ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് എടുത്ത് പറഞ്ഞു. അസ് പെർ ദ സർവേ ദ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് വെൽഫെയർ ഓഫ് ടീച്ചേഴ്സ് ഹാവ് ഓൺലി വേഴ്സൻഡ് ഇൻ ദ പാൻഡമിക്. അതുകൊണ്ട് തന്നെ എന്താണ് ജോലിയിൽ കുറവുണ്ടാകുന്നുകയുമില്ല, എന്നാൽ വളരെയധികമായിട്ട് കൂടുതലായിട്ടുള്ള ജോലി ചെയ്യാനും സാധിക്കുന്നു, ചെയ്യേണ്ടിയും വരുന്നു. അതിനൊപ്പം തന്നെ എന്താണ് പലപ്പോഴും അവരുടെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അവർ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. അത് കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ടീച്ചേഴ്സിന് എന്താണ് അല്ലെങ്കിൽ കോളേജുകൾക്ക് ഫീസുകൾ കുറഞ്ഞു വന്നപ്പോൾ അതുപോലെ തന്നെ എന്താ വർക്കിംഗ് അവേഴ്സ് കുറഞ്ഞു എന്നുള്ള കാരണത്താൽ പലയിടത്തും എന്താണ് ലേ ഓഫിലേക്കോ അല്ലെങ്കിൽ പേ കട്ട്സിലേക്കോ പോയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഡ്യൂറിംഗ് ദ നോവൽ കൊറോണ വൈറസ് പാൻഡമിക് ദ ടീച്ചേഴ്സ് സാലറി വെന്റ് ഡൗൺ ആൻഡ് ദ ടീച്ചേഴ്സ് ഹാവ് ബീൻ ഫോഴ്സ് ടു ടേക്ക് അപ് ഓൾഡ് ജോബ്സ്. മറ്റു ചില ജോലികൾ ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്.
അതിന് കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഷിഫ്റ്റഡ് ടു വേർഡ്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും എന്താണ്, ഈ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പല ടീച്ചേഴ്സിനും അല്ലെങ്കിൽ സീനിയർ ടീച്ചേഴ്സിൽ പലരും എന്താണ്, ദേ ഡോണ്ട് നോ ഹൗ ടു കണ്ടക്ട് ഓൺലൈൻ സെഷൻസ്, ദേ ലാക്ക് ഓഫ് ഇല്ലിറ്ററേറ്റ് ഇൻ ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ഡിജിറ്റൽ ഡിവൈസസ് ആസ് വെൽ. ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ക്വാളിറ്റി എക്യുപ്മെന്റിന്റെ അവൈലബിലിറ്റിയും കുറവായതുകൊണ്ട് എന്താണ് സംഭവിക്കുക, ടീച്ചേഴ്സിന് സ്കൂൾ അല്ലെങ്കിൽ ക്ലാസുകൾ വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആൻഡ് ദേ ആർ ഫോഴ്സ് ടു സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ദേ വിൽ ഹാവ് ടു ഫൈൻഡ് സം അദർ ജോബ് ഫോർ ദെയർ ലിവ്ലിഹുഡ്. അത് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് അനുഭവിക്കപ്പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, there has been an increased tendency in the privatization of higher education in India. ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു സ്വകാര്യവൽക്കരണം ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഈ ടീച്ചേഴ്സിനാണ്. There has been an enormous growth of private higher education institution in India. According to All India Survey on Higher Education Age 2020 report, at all the level, India level, 60% of total colleges are private unaided colleges. ഏകദേശം 65% ഉള്ള കോളേജുകളും എന്താണ്, അൺഎയ്ഡഡ് സ്കൂൾസ് ആണ്, അൺഎയ്ഡഡ് കോളേജസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ടീച്ചേഴ്സിന് വ്യക്തമായിട്ട് ശമ്പളം കിട്ടുന്നില്ല അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള അടിസ്ഥാന ശമ്പളം കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള ഒരുപാട് കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്തിട്ട് വരും. കാര്യം ഇറ്റ് വിൽ അഫക്ട്, ഡെഫിനറ്റ്ലി അഫക്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ക്വാളിറ്റി താഴേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വിൽ ഹാവ് ടു ഫൈൻഡ് സം അതർ ഓൾട്ടർനേറ്റീവ്സ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ഫോർ ദ സെയിം ആസ് വെൽ. അതുപോലെ എന്താണ്, ടീച്ചേഴ്സിന് എന്താണ് കൊടുക്കാനുള്ള ശമ്പളം എത്രയും വേഗം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടന അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത്. കോളേജ് ഷുഡ് ബി മെയ്ഡ് ടു പേ കംപ്ലീറ്റ് അരിയർ സാലറി ടു ദ ടീച്ചേഴ്സ്. ഇതുവരെയുള്ള സകല അരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ, അതായത് കുടിശ്ശികയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ കൊടുത്തു തീർക്കുവാൻ കോളേജുകൾ ശ്രമിക്കണം. ടീച്ചേഴ്സ് ലെയ്ഡ് ഓഫ് ഡ്യൂറിംഗ് ദ പാൻഡമിക് മസ്റ്റ് ബി റീഇൻസ്റ്റേറ്റഡ്. സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇല്ലാതിരിക്കുന്ന പേര് പറഞ്ഞ് ടീച്ചേഴ്സിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിനെ മുഴുവൻ തിരികെ എടുക്കുക എന്നതാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ദ ടീച്ചേഴ്സ് മസ്റ്റ് ബി റീഇംബേഴ്സ്ഡ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ബൈ ദം ഫോർ ഓൺലൈൻ ടീച്ചിങ് ഡ്യൂറിംഗ് ദ പാൻഡമിക്. ചിലപ്പോൾ ടീച്ചേഴ്സിന് എന്താണ് ഓൺലൈൻ ഡിവൈസുകൾ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടാകും, ലാപ്ടോപ്പ് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അത്തരത്തിൽ വന്നിരിക്കുന്ന ഏതൊരു എക്സ്പെൻഡിച്ചറും എന്താണ് ടീച്ചേഴ്സിന് തിരികെ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി കോളേജുകളും ഗവൺമെന്റും സിവിൽ സൊസൈറ്റിയും ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ദ ഡിപ്ലോറബിൾ കണ്ടീഷൻ ഓഫ് പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജ് ടീച്ചേഴ്സ് ക്യാൻ ബി അട്രിബ്യൂട്ടഡ് ടു ആബ്സെൻസ് ഓഫ് എനി സ്റ്റേറ്റ് റെഗുലേഷൻ ഓഫ് പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ്. ഇൻ ദ റിഗാർഡ് ദ എക്സിസ്റ്റിംഗ് ലോസ് നീഡ് ടു ബി റിവ്യൂഡ് ആൻഡ് അമെൻഡ് ടു എക്യുപ് മോണിറ്ററിംഗ് ഏജൻസീസ് ടു സേഫ് ഗാർഡ് വെൽഫെയർ ഓഫ് ടീച്ചേഴ്സ് ഇൻ അൺഎയ്ഡഡ് പ്രൈവറ്റ് കോളേജസ്. പലപ്പോഴും ഈ ഒരു ഏജൻസീസിന്റെ അല്ലെങ്കിൽ വെൽഫെയർ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് അൺഎയ്ഡഡ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഏതാണ് ഒരു വെൽഫെയർ നോക്കുവാൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസിന്റെ കുറവ് വളരെയധികം ഉയർന്നു വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. സോ ദാറ്റ് വി വിൽ ഹാവ് ടു പ്രൊവൈഡ് ന്യൂ നോവൽ ഏജൻസീസ് ടു മോണിറ്റർ ദ വെൽഫെയർ ഓഫ് ടീച്ചേഴ്സ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ഘടകങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ക്വാളിറ്റി വർക്കിംഗ് കണ്ടീഷൻ ഫോർ ദ ടീച്ചേഴ്സ് വിൽ ബി റിസൾട്ടിംഗ് ഇൻ ദ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിച്ച് വിൽ ബി ടേക്കിംഗ് India to the farther altitude as well. So let's begin a new changes in the education system in this manner as well. They can the pradhanapetta article write edutu parayunnathu. So please go through it and make your own notes. Have a great day.